ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു കുട്ടീസ് കിച്ചൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഇല്ലാതെ എങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കി എടുക്കണം നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ചുകൊടുക്കാം അതിലോട്ട് നമുക്കൊരു ഗ്ലാസ് ഒന്നുമായി ഇത് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ആണ് അവിടെ എല്ലാം ഒന്ന് മെഷർ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു കാൽ ഗ്ലാസ്സോളം കൊക്കോ പൗഡറും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഏത് ബ്രാൻഡിനനുസരിച്ച് കൂട്ടും കുറുക്കും ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതിലോട്ട് ഒര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ചും ഉപ്പും കൂടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒരു മൂന്ന് വട്ടം നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് മൂന്ന് വട്ടം ഒന്ന് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ ഇനി നമുക്കിത് മാറ്റി വെക്കാം പിന്നെ ശേഷം ഇതുപോലെ തണുപ്പില്ലാത്ത രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ബീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ വിസ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ വിസ് കൊണ്ടാണ് അവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഒരു ഗ്ലാസ് വന്ന പന്തസാലും നന്നായി ഞാൻ പൊടിച്ച് ഇത് നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിസ് കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കുറേശ്ശെ ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ്സോളം കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലോട്ട് ഒര ടീസ്പൂണോളം വാനില സൺസും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി പറ്റാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഒപ്പിടാൻ പാടില്ല കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് കട്ടൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു ടീസ്പൂണുള്ള വിനീഗർ ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ വിനീഗർ ഇല്ലാത്തവടെ നാരങ്ങ കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബേറ്റർ നല്ല അടിപൊളിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഇവിടെ ഒരു കേക്ക് ടീനിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടീനിൽ അതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ബേറ്റർ ഒഴിച്ചു കൊടുക്കാം ബേച്ചറൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുന്ന എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ പഴയ പാത്രത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പാത്രമൊക്കെ നന്നായിട്ട് ചൂടെ വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കേക്ക് ഒഴിച്ച് വെച്ചാൽ ഒരു റിഞ്ഞ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ അരച്ച് വെച്ചിട്ട് നമുക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റാണ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഏറെ ഒന്നും പോവാത്ത രീതിയിൽ വേണം നമ്മളിത് മൂടി വയ്ക്കാൻ ഓക്കെ ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് മൂടി പൊന്തി വന്നതുകൊണ്ട് ആ മൂടിയിൽ തക്കിയതുകൊണ്ട് മാത്രം ഒന്ന് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അല്ലാതെ വേറെ ഒരു മിസ്റ്റേക്ക് ഒന്നും നമ്മൾ കേക്കിന് പറ്റിയിട്ടില്ല ഓക്കെ ഇനി നമുക്ക് ഈ കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് മിക്സിൽ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ്സോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇപ്പറേയും വിപ്പെന്നുമായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതുപോലെ തന്നെ ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് മാറി വരും അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് മാറ്റി വെച്ചാൽ മതി ഓക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ ഇതുപോലെ തന്നെ വൺ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രീം അല്ല അടിപൊളി റെഡി ആയിട്ടുള്ളത് നല്ല സ്റ്റിഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ മിക്സിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത്രയുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിന്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ അടിയത്ത ബട്ടർ പേപ്പറും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കേക്ക് വളരെ സ്പോഞ്ചി ആണ് ഓക്കെ അതുപോലെ തന്നെ ഇത് മോളം ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഡെക്കറേഷന് യൂസ് ചെയ്യാം ഇനി നമുക്കിത് രണ്ട് ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഇതെങ്ങനെ ഐസിംഗ് ചെയ്ത് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിൽ ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീമ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഓക്കെ എന്ന ശേഷം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുത്തത് ഷുഗർ സിറപ്പ് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സെക്കൻഡ് മറ്റേ ലെയറിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഒന്ന് ക്രീം ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ വകത്തോട്ട് ആക്കിയിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഓക്കെ ഇത് അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് എൻ്റെ ഇനി നമുക്കിതിലോട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം കൊടുക്കാം ഓക്കെ ഇതും നമുക്കൊന്ന് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് കവർ ചെയ്തെടുക്കാം ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മുടെ കേക്കിൻ്റെ മോൾ ഭാഗം അതുപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പം അതുപോലെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്കിതിൻ്റെ ടോപ്പിൽ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലും ആ കേക്ക് പൊടിച്ചത് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ആ മൂടി മാറ്റാം ഓക്കേ ഓക്കെ ഇനി ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്താലും മതി ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം അടിപൊളി ആയിട്ടൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടാനും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൊന്നും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സി അനദർ വീഡിയോ ബൈ